ഹലോ, ഹായ്. ജി വ്ലോഗ്സുകളുടെ എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നിങ്ങളുടെ മുന്നിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല കേതൽക്കറിയുമായിട്ടാണ്. അപ്പം ഇന്നത്തെ കേതൽക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേതൽക്കറിയാണ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കേതൽക്കറിയാണ്. അപ്പം നമുക്ക് കേതൽക്കറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളുടെ നല്ല കേതൽ മീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് പീസാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനത് ഉപ്പും വിനാഗിരി ഒഴിച്ച് കഴുകി നല്ല ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല മൺചട്ടിക്കകത്തായിട്ട കറി വെക്കുന്നത്. മൺചട്ടിക്കകത്ത് കറി വെക്കുന്ന പ്രത്യേക സ്വാദാണ്. അപ്പം നമുക്ക് ഇതങ്ങൾക്ക് ഇറങ്ങിനെ കറി വെക്കുന്ന നോക്കിയാലോ. കറി വെക്കാൻ പോവാം. പാനിലോട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായിട്ടുണ്ട്. നമുക്ക് ചൂടായി കഴിഞ്ഞപ്പം കടുകും കൂടി ഇട്ടാൻ കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ. ഞാൻ ഈ കഷ്ണമീനിനൊക്കെ ഞാൻ ഉലുവ ഇടും കേട്ടോ. കഷ്ണമീന് അരി അല്ല നമ്മളുടെ ഇതില്ലേ എന്താ അയല, അയലക്കല്ലേ ഞാൻ ഉലുവ ഇടും. കടുക് ഞങ്ങൾ പൊട്ടി കിട്ടും. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം സവാള ഇട്ട് കൊടുക്കും. സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഇത് എന്നിട്ട് വഴണ്ട് വരട്ടെ. രണ്ട് തണ്ട് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ വളർന്നു വെച്ചിട്ടുണ്ട്. ഉള്ളി വളർന്നു ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് അത് അതിലോട്ട് അരിഞ്ഞ് ചേരട്ടെ. അപ്പം തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് തക്കാളി നന്നായിട്ട് അരിഞ്ഞ് ചേർന്നിട്ടുണ്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ചെറിയ സ്പൂണായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ കൊഴുപ്പ് കൂടുതൽ കിട്ടും കേട്ടോ. നന്നായിട്ടൊന്ന് പൊടി ഒന്ന് പച്ച മണം ഒന്ന് പോകുന്നിടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. കരിക്കരുത്. ഇതായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മുടെ ഈ മീൻ കറിക്കുള്ള കേതൽ മീൻ കറിക്കുള്ള മസാല ഇവിടെ
റെഡി ആയിട്ടുണ്ട്. അല്ല, മസാല ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ പിന്നെ മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഇതിക്കുള്ളിൽ വെള്ളം വേണ്ടവർക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഇത്രയും മതി, ഞങ്ങളിവിടെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മതി. ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട്, അല്ല സോറി ഉപ്പിട്ടില്ല, അപ്പം നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവട്ടെ. ഇവിടെ കറി ഇവിടെ ആയാൽ നോക്കാം, നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്, വെന്തിട്ടില്ല കേട്ടോ. വേവട്ടെ. നമുക്കൊരു ശകലം ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ശകലം മതി കേട്ടോ, ശകലം. എന്നിട്ട് ഒന്ന് മൂടി വെക്കാം. നമ്മുടെ മീൻകറി ഇവിടെ വെന്തോന്ന് നോക്കിയാലോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇച്ചിരി കുറുകാനുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ചാറ് പറ്റിക്കുന്നില്ല, എന്നിട്ട് ഇവിടെ എല്ലാവർക്കും ചാറ് ആവശ്യമുള്ളതുകൊണ്ട് ചാറ് വേണ്ടാത്തവർ ഇച്ചിരിയുടെ പറ്റിച്ചിട്ടെടുക്കാം. ഇപ്പം നമുക്കിവിടെ ചാറ് വേണ്ടതുകൊണ്ട് നമ്മൾ ഇത്രയും ആകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഒഴിക്കുന്നില്ല. നമുക്കിപ്പോൾ എണ്ണ ഒരുപാട് ഞങ്ങളങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, അത്യാവശ്യം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് വേണ്ടിയവർക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല സ്വാദിഷ്ടമായ കറിയാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ, അതുവരെ ബൈ.